അസ്സലാമലൈക്കും. ഞാനൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കണത്, അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കപ്പ് അവല്, 50 ഗ്രാം അവല്, ഒരു ചെറിയ ടീസ്പൂണ് നേരിയ ചൂടുവെള്ളത്തിൽ ഞാൻ ഈസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ടായി, ഒരു കോഴിമുട്ട, ഒരു കപ്പ് തേങ്ങ, ഒരു കപ്പ് എന്ന് വെച്ചാൽ 125 ഗ്രാം തേങ്ങ. നമുക്കിനി പാകത്തിന് വെള്ളമൊഴിച്ചും കഴിച്ച് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. അത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1¼ കപ്പ് ഗോതമ്പ് പൊടി, 1¼ കപ്പ് എന്ന് വെച്ചാൽ 325 ഗ്രാം. അത് കൂട്ടി നമുക്ക് ഒന്നിച്ചടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വെക്കാം. 1/2 മണിക്കൂർ ഞാൻ വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ള ദോശയാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്കിത് അടിച്ചപ്പം തന്നെ വെച്ചിട്ട് വെക്കാതെ തന്നെ നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് നേരം വെച്ചത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം, കൂടുതലും കൂടുതൽ അല്ലെങ്കിൽ കുറവ് കുറവ് ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കഴിഞ്ഞ് നമുക്ക് തിളക്കിയെടുക്കുക. നല്ല ടേസ്റ്റുള്ള ദോശയാണ്, നല്ല സോഫ്റ്റ് ഉണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണതേ, ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കാം, നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഉപ്പും പൊടി. ഞാനത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഗ്യാസ് മുഴിച്ചിട്ടുണ്ടായി. അപ്പം നന്നായി ചൂടുണ്ട്, അധികം ചൂടിൽ കോരി ഒഴിക്കരുത്. അപ്പം ശരിക്കും വട്ടത്തേക്ക് ഇട്ടിട്ട് ഞാൻ ചൂട് കുറച്ചിട്ടിരുന്നു ഒഴിക്കുന്നത്. ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ പരത്തരുത്, ഇങ്ങനെ പതുക്കനെ ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നു വട്ടം വെക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ ബോൾസ് ഹോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഹോളുകൾ വരുന്ന സമയത്ത് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഇത്ര ഹോളുകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പിൻ്റെ പൊടി, റേഷൻ കടയിലത്തെ ഗോതമ്പ് വീട്ടിൽ പൊടിപ്പിച്ചതാണ് അതിൻ്റെ പൊടിയുന്നത്. നന്നായിട്ടുണ്ട്, എന്താ എല്ലായിടത്തും ഹോള് വന്നേക്കണത്. നമുക്കിതുപോലെ ചെയ്ത് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് നേരം വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ ചുട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചുട്ട് കഴിക്കുക. ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കണം, പരത്തരുത്. കുത്തിക്കൊടുക്കുമ്പോൾ ഇങ്ങനെ വട്ടം വരും. നിങ്ങൾക്ക് മറ്റേ ദോശകൾ ചുട്ടെടുത്ത വഴി തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കണം. ഇതിന് കറി ഇവിടെ ചാള, മുളക് ചാറും, പച്ചമുളക്, ഉള്ളിയും, പുളിയും, ഉപ്പും വെച്ച് ചമ്മന്തി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. ഞാൻ അത് കാണിക്കണില്ല, ദോശ മാത്രം ചുട്ട് കാണിക്കുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ കറി ഞങ്ങൾ ഇന്ന് കൂട്ടുന്നത്. എന്ത് കറികളും വെച്ച് കഴിക്കും, ഉരുളൻ കിഴങ്ങ് കറിയാ, ഇറച്ചിക്കറിയാ, കോഴിക്കറിയാ, ഏത് വേണമെങ്കിലും കഴിക്കുക. കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയുണ്ട്, നന്നായിട്ടുണ്ട്. കേട്ടോ, ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സ്വാ ചാനൽ കാണണം, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അന്നേല എനിക്കതിൻ്റെ സബ്സ്ക്രൈബ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഇടയ്ക്ക് പാട്ടും കവിതകളും എഴുതിടാറുണ്ട്. ഇപ്പോൾ ഒരു കവിത എഴുതി റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്, ചൊല്ലിയിട്ടില്ല. പിന്നൊരു പാട്ടൊരു ഗായകൻ പാടാൻ പോകുന്നുണ്ട്, ഞാൻ എഴുതിയത്. രണ്ട് പാട്ട് വേറൊരു ഗായകൻ പാടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗായകൻ പാട്ട് കൊടുക്കാൻ പറഞ്ഞ് പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, പാടി വന്നിട്ടില്ല. യൂട്യൂബിലിടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ.
യൂട്യൂബിൽ ഇട്ട് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞു ഇടാനാലും ഒരാൾ പാടാൻ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ചെറിയ ചെറിയ ഹോളുകൾ വരണമെങ്കിൽ കോരി വയ്ക്കുമ്പോൾ മൂടി വയ്ക്കണം. നമ്മൾ ഇതുപോലെ മൂടി വെച്ചിട്ട് നിറനിറാനായിട്ട് ചുട്ടെടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കൊക്കെ പ്രാർത്ഥനയാണ് ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും എൻ്റെ സ്വരാമാലയ്ക്കുണ്ട്. ഇതുപോലെ ഓളുകൾ വരണമെങ്കിൽ ഞാൻ മൂന്നാലഞ്ചെണ്ണം മാത്രമല്ല ഉള്ളതായിരുന്നു, ഞാൻ കുറച്ച് ദോശ അങ്ങനെ കാണിക്കുന്നത്. കാരണം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇതുപോലെ തന്നെ ഓരോന്നോരോന്നിട്ട് ചുട്ടിട്ട് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചുട്ടെടുക്കണമായിട്ട് നല്ലത്. ഇത് അല്ലെങ്കിൽ കല്ല് ദോശ കല്ലിലും ചുട്ടെടുക്കാം. അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സ്വാ ചാനലിന് വേണ്ടിയിട്ട് റംലത്ത് അബ്ദുൽ ജബ്ബാർ.